ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കിന്നൊരു ചായയുടെ പലഹാരം ഉണ്ടാക്കിയാലോ. ബ്രെഡും വഴുതനങ്ങയും ഉപയോഗിച്ച്. ബ്രെഡും വഴുതനങ്ങയും എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കേണ്ട, അതിൻ്റെ കൂടെ മുട്ടയും ഒക്കെ ചേർത്ത് നല്ലൊരു അടിപൊളി സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒന്നോ രണ്ടോ വഴുതനങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കഴിക്കാൻ ഉണ്ടാക്കാം കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് സ്നാക്കായിട്ട് ഉണ്ടാക്കാം. നമുക്ക് ചോറിൻ്റെ കറിയായിട്ട് നമുക്ക് ബ്രെഡ് ഒഴിവാക്കിയിട്ട് ഈ ഒരു വഴുതനങ്ങ മാത്രം ഉപയോഗിച്ചിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളൊരു വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ വഴുതനങ്ങ ആയാലും കുഴപ്പമില്ല, പക്ഷെ കൂടുതൽ നല്ലത് വലിയ വഴുതനങ്ങയാണ്. അതുപോലെ തന്നെ രണ്ട് പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു മീഡിയം വലിപ്പമുള്ള സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, രണ്ട് മുട്ട. അപ്പോൾ ഇത് നമ്മൾ പച്ച കളറിലെ വഴുതനങ്ങ എടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ ഒരു വയലറ്റ് വഴുതനങ്ങ എടുക്കുന്നതാണ് കേട്ടോ. ഈ റെസിപ്പിക്ക് ഈ ഒരു വഴുതനങ്ങയാണ് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് റൗണ്ടിൽ ചെറിയൊരു തിക്നെസ്സോടുകൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ നമ്മളിതാ ഈ ഒരു തിക്നെസ്സിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ, അതിലും കൂടുതൽ കട്ട് വേണ്ട. ഇനി നമുക്കിതൊന്ന് ഇതുപോലൊരു പാത്രം ഉപയോഗിച്ചിട്ട് ഈ നടുക്കുള്ള പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കണം. ഇതുപോലൊരു പാത്രമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ നടുക്കുള്ള പോർഷൻ കളയരുത്, നമുക്കത് ആവശ്യമുണ്ട്. ഇതുപോലെ കറക്റ്റ് ഓരോന്ന് ഓരോന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസൈഡ് കട്ട് ചെയ്തെടുത്തത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ കളറ് മാറിപ്പോകും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഔട്ട്സൈഡ് കട്ട് ചെയ്തെടുത്തില്ലേ, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയൊരളവിൽ, നമ്മുടെ വഴുതനങ്ങ ഒന്ന് കോട്ടാവാൻ ആവശ്യമായ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, എല്ലാം ചെറിയ അളവ് മതി. ഒരു കാൽ ടീസ്പൂണൊക്കെ വീതം മതി. ആവശ്യത്തിന് ഉപ്പ്, ഈ വഴുതനങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ്. ഞാൻ എന്താ കുറച്ച് ഉപ്പെടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഈ വഴുതനങ്ങയിലേക്ക് ഒന്ന് പിടിച്ചു വരുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. ഇനി നമ്മുടെ സവോളയൊക്കെ ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ക്യൂബ്സ് ആയിട്ടോ ചെറിയ സ്ലൈസ് ആയിട്ടോ നമുക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യാൻ എളുപ്പമുള്ളത് ആ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ വഴുതനങ്ങയുടെ ഇൻസൈഡ് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, വെള്ളത്തിലിട്ടിരുന്നില്ലേ, അത് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവോളയും പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, ഇതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം ചേർത്ത് ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഈ ഒരു സവോളയുടെ മിക്സിലേക്ക് നമ്മുടെ വഴുതനങ്ങ വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസി മാറിപ്പോവും. വെള്ളം മാക്സിമം ഒഴിവാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണിന് മേലെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. 1 പിഞ്ച് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഈ ഒരു മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ചെറിയൊരളവിൽ ഉപ്പ് ചേർക്കാം. പിന്നെ ഗരം മസാലപ്പൊടിയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമ്മളിതിലേക്ക് മുട്ട ചേർക്കാണ്. 1 മുട്ടയോ 2 മുട്ടയോ ചേർക്കാം. ഞാനിപ്പോൾ 2 മുട്ടയാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മുട്ടയും കൂടി ചേർത്തിട്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ മുട്ടയുടെ മിക്സ് റെഡിയാക്കി വെച്ചു. മുട്ടയുടെ മിക്സ് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഒരുപാട് സമയം നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കരുത്. എന്താണെന്ന് വെച്ചാൽ സവോളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ മുട്ടയുടെ മിക്സ് റെഡിയാക്കിയിട്ട് ഉടനെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് വെജിറ്റബിൾ ഓയിലും ചെയ്യാം, വെളിച്ചെണ്ണയിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ പാനും ചൂടായിട്ടുണ്ട്, ഓയിലും ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റിങ്സാണ്. ഫ്ലെയിം കുറച്ചിട്ട് ചെറിയ ബർണറിൽ വയ്ക്കുക കേട്ടോ. ഒരു സമയത്ത് നമ്മുടെ പാനിൽ എത്ര റിങ്സ് കൊള്ളൂ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ റെഡിയാക്കിയ മിക്സ് ഉണ്ടല്ലോ, മിക്സ് ചെറിയൊരളവിൽ വെച്ച് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് ചാടി പോവാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. മുട്ടയാണ് പുറത്തേക്ക് പോവും, അതുകൊണ്ട് ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കുക. എണ്ണ നല്ല ചൂടായിരിക്കണം നമ്മൾ ഈ ഒരു മുട്ടയുടെ മിക്സ് വെച്ച് കൊടുക്കുമ്പോൾ.
ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ചെറിയ ബർണറാണെങ്കിലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഈ സൈഡ് കംപ്ലീറ്റ് കുക്കായി കഴിഞ്ഞിട്ടേ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ തിരിച്ചിടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ മിക്സ് മുഴുവൻ പുറത്തേക്ക് പോകും. അപ്പോൾ ഈ സൈഡൊന്ന് കുക്കായി വരട്ടെ. നമ്മളിപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത സൈഡ് കുക്ക് ചെയ്തെടുക്കാം. അടുത്ത സൈഡിൽ 4 മിനിറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. വഴുതനങ്ങയൊക്കെ കുക്കായി തുടങ്ങിയിട്ടുണ്ട്, അടിഭാഗത്തു നിന്ന് തന്നെ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡും കൂടി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വഴുതനങ്ങ തിരിച്ചിട്ടിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് ചെയ്യുമ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യാം, ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും കുക്കായി വരുമ്പോൾ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.